സോ ഈസ് വെൽക്കം ബാക്ക്. അപ്പോൾ വെച്ചാൽ വരെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്ന പോലെ നമ്മുടെ ഗെയിമിലോട്ട് വന്ന പുതിയ ഇവൻറ്റ് തന്നെ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഇമോട്ടും ജീപ്പിൻ്റെ സ്കിന്നും കാണാനൊക്കെ തന്നെ പെട്ടെന്ന് ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കി എങ്ങനെ ക്ലൈൻ ചെയ്തെടുക്കാനാണ് നമ്മൾ ഇന്നത്തെ ഒരു പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നൈസ് ആയിട്ട് നിന്ന് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തത് ഒന്ന് നൈസായിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചന്മാർക്ക് ഇപ്പോൾ തന്നെ ഓടിപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓളം നിമിഷം തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കിടക്കുക ജീവിതവും കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഈ സംബന്ധങ്ങൾ ഈ ഒരു വീഡിയോ രാവിലെ തന്നെ ഇടേണ്ടതാണ്. പക്ഷേ എല്ലാവരും സ്കൂളിലൊക്കെ പോയി വൈകുന്നേരം പോലെ വീഡിയോ ഇട്ടാൽ പിന്നെ ആർക്കും അങ്ങനെ വീഡിയോ കാണാൻ ടൈം ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പതിവുപോലെ നമ്മൾ ഈ ഒരു ടൈമിൽ വീഡിയോ ഇട്ടേ. അപ്പോൾ എന്തെങ്കിലും നൈസായിട്ട് നമ്മുടെ ഇവൻറ്റ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഓപ്പൺ ആക്കുന്ന നിങ്ങൾക്ക് മുകളിൽ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും നമ്മുടെ ഹോൾ ഇവൻറ്റ്. അപ്പോൾ അതിൽ മൂന്നാമത് നമ്മുടെ ഇവൻറ്റ് ക്ലിക്ക് ചെയ്യാൻ ഇതുപോലെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഗോ ബട്ടൺ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇവൻറ്റിലോട്ട് കയറാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മെച്ചമാരെ നമ്മുടെ ഇവൻറ്റിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസും കാര്യങ്ങളും തന്നെ. സോ ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് കിടക്കാച്ചുള്ള വേറെ ലെവലുള്ള റിവാർഡ്സ് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നൈസായിട്ട് നമ്മൾ റെഡി റിവാർഡ്സ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും നമ്മുടെ പെറ്റ് ഫുഡ്, പിന്നെ ഡയമണ്ട് റോൾ വെച്ചർ, ഗോൾഡ് റോൾ വെച്ചർ, ഇൻക്യുബേറ്റർ വെച്ചർ, പിന്നെ നമ്മുടെ ഗൺഗ്രേറ്റ്സ്, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇമോട്ട്, ജീപ്പിൻ്റെ സ്കിന്നും കാര്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജീപ്പിൻ്റെ സ്കിന്നിനെ പറ്റി നോക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിരിക്കും ലെജൻഡറി ആയുള്ള വേറെ ലെവലായുള്ള ഓവറായിട്ട് കിഡിലെ ആനിമേഷനും കാര്യം കൊടുത്തുള്ള ഒരു ജീപ്പിൻ്റെ സ്കിന്നാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇമോട്ട് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചു തന്നെ ഇതിനു മുമ്പ് പറഞ്ഞാണ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ആർക്കും ഓർക്കുന്ന തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീപ്പിൻ്റെ സ്കിന്ന് റെഡി ചെയ്യാനായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും 30 റെഡ് ടോക്കൺ, 10 നമ്മുടെ ഓറഞ്ച് ടോക്കൺ, 20 ബ്ലൂ ടോക്കൺ ആവശ്യമുണ്ട് നമുക്ക് ഈ ജീപ്പിൻ്റെ സ്കിന്ന് റെഡി ചെയ്യാനായിട്ട്. സോ ഈ ഒരു 3 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ജീപ്പിൻ്റെ സ്കിന്ന് റെഡി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇമോട്ട് റെഡി ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 30 നമ്മുടെ റെഡ് കളർ ടോക്കനും 20 നമ്മുടെ ഓറഞ്ച് കളർ ടോക്കനും 30 നമ്മുടെ ബ്ലൂ കളർ ടോക്കനും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇമോട്ട് റെഡി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ മുകളിലുള്ള റിവാർഡ്സ് ഒക്കെ നോർമലാണ്. അത് പിന്നെ എല്ലാവരും മെയിനായിട്ട് നമ്മുടെ ഈ 2 ഐറ്റംസ് ക്ലെയിം ചെയ്തെടുക്കാനായിരിക്കും എല്ലാവരും ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കുന്നത് തന്നെ. അപ്പോൾ വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് ബൂസ്റ്റ് നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ് നമുക്ക് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു മിഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ആ ബലൂൺസ് കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം 3 ബുയ അടിക്കും നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ബുയ 1 ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗെയിമിൽ ഏകദേശം 30 മിനിറ്റ് സർവൈവ് ചെയ്തിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറേ കുറേ കിടക്കാച്ച ടാസ്കും കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു ഒരു കളർ ബോക്സ് പോലത്തെ ചെറിയൊരു ബോക്സ്. അപ്പോൾ അവിടെ ചെറിയൊരു ബലൂൺസ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വെച്ചാൽ നമ്മുടെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 1.6 hours ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇപ്പോൾ കുറച്ചൊരു ഇതാണ്, ഞാൻ മെയിനായിട്ട് ഒന്നും കംപ്ലീറ്റ് ആക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ വെച്ചാൽ നിങ്ങൾ ആരൊക്കെ ഇത് പകുതി മുക്കാൽ പേര് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും രാവിലെ തന്നെ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നൈസായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ബലൂണ് കാണാൻ പറ്റുന്നതായിരിക്കും. മുകളിൽ കളക്റ്റ് നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇവിടെ കളക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഇമോട്ട് ഇപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ കളക്ട് ഓൾ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എല്ലാ ഐറ്റംസും ഒറ്റയടിക്ക് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നതിൽ ഓരോന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, കളക്ട് കൊടുക്കുക. അപ്പോൾ അപ്പർ സൈഡിലായിട്ട് നമ്മുടെ ഇമോട്ട്, അതായത് നമ്മുടെ എന്താ പറയുക ടോക്കൻ്റെ എണ്ണ, അതായത് നമ്മുടെ ബലൂണിൻ്റെ എണ്ണം കൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിഷൻസും കാര്യം തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട് ജസ്റ്റ് നമുക്ക് നൈസായിട്ട് തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ബലൂൺസ് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റെഡ് ബലൂൺ കൂടെ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഓരോ കളക്ട് ഓൾന്ന് കൊടുക്കുകയാണെങ്കിൽ സൈഡിലായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. റെഡ് ബലൂൺ 1 ആയിട്ടുണ്ട്, നമ്മുടെ ഓറഞ്ച് കളർ 1 ആയിട്ടുണ്ട്, ബ്ലൂ കളർ 2 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോക്കൺ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഗെയിംസും കാലം കളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ടോക്കൺസ് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുക. മാക്സിമം ഗെയിംസ് കളിക്കുക, അങ്ങനെ നമുക്ക് ഈ ബലൂൺ റെഡി ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇത് വളരെ സിമ്പിളായുള്ളൊരു കൂടുതലുള്ള അടിപൊളിയായുള്ള ഇവൻറ്റ് തന്നെയാണ്. അത്ര വലിയ ടാസ്ക്കൊന്നുമല്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഈ ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, നമുക്ക് അവരുടെ നിന്ന് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ അതുപോലെ അവർക്ക് നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് സൈഡിലായിട്ട് ലീഡർ ബോർഡ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒരുപാട് പേര് ഇപ്പോൾ തന്നെ 60-ന് മുകളിൽ പോയിൻസ് ഒക്കെ രാവിലെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. യുവമാർക്ക് 24 മണിക്കൂർ ഇരുന്ന് ഗെയിം കളിയാണ്. ഓഫ്, അവരുടെ വൈബ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. എനിക്കൊന്ന് ഗെയിം ഓപ്പൺ ആക്കാൻ പോലും എനിക്കിപ്പോൾ കാര്യമായിട്ട് തോന്നുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. സോ എന്തെങ്കിലും മെച്ചന്മാർ സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ കിടക്കാച്ച ഇവൻറ്റാണ്. ആർക്കത് കംപ്ലീറ്റ് ആക്കുന്നു, പിന്നെ ആർക്കും നമ്മുടെ ഇങ്ങോട്ട് റെഡി ചെയ്തൊന്നും താഴെന്നാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ നമ്മുടെ വീട് ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാനായിട്ടുണ്ട്. കാരണം നല്ലത് നമ്മുടെ ചില നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. പിന്നെ കുറേ പേർക്ക് എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ഒറ്റ പേര്, അതായത് ഓരോരുത്തർ ഒറ്റ ഗ്രൂപ്പിലേക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഒന്നും മറക്കാതെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഫ്രീ ഫയർ ഗ്രൂപ്പിലും ഗിൽഡ് ഗ്രൂപ്പിലേക്കും നൈസായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എക്സാം ആണ് വെച്ചാൽ വീട്ടിൽ ഫോൺ വരുന്നില്ല എന്നൊക്കെ. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും സീൻ ഒന്നുമില്ലെങ്കിൽ ഈ ഒരു മാസം കൂടെ ഇല്ലല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാനായിട്ട് മറക്കരുത്. ഡെയിലി ഒറ്റ വീഡിയോ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും മറക്കാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് എല്ലാ മെസ്സേജും ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും മെസ്സേജ് വരുന്നതിലും കിടക്കാച്ചി ഒരു അടിപൊളി വരെ എല്ലാവരുടെ കൊണ്ട് വരുന്നതായിരിക്കും. അതൊരു ബേസ്. Anybody out there hear me?